ഗംഗ ഗംഗ ആനയുടെ കൂടെ നിന്ന് കേട്ട കെട്ടിപ്പിടിച്ചാ നിൽക്കുന്ന കണ്ടോ. അന്നേരം ഇവിടെ കട്ടപ്പയുണ്ട്. കട്ടപ്പ കട്ടപ്പ ചേട്ടന്റെ പേരെന്തോ? എന്റെ പേര് സുജി. ആരാ കട്ടപ്പ എന്നിട്ട് ഇവിടെ കുമളിന്ന് കിട്ടിയതാണ്. നാട്ടാനെ നാട്ടാനെ ഇത് നാട്ടാനെ ഇത് കാട്ടാന എന്തോ കാട്ടാന ഇത് നമ്മുടെ ഇവിടെ ജനിച്ച കേരളത്തിൽ ഒരു ആനയാ നയിച്ചോണ്ട് വരുന്ന അച്ചായൻ. ഇതേപോലെ എവിടെ പോയാൻ പറ്റും? പക്ഷി ഡാൻസ് കളിക്കുന്നുണ്ടോ? ഇത് വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല പാമ്പുകളിലും ഒട്ടക പക്ഷിയൊക്കെ ഉണ്ട്. ഗംഗേ എന്താ നവരേട്ടാന്ന്. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ആനത്താവളത്തിലാണ്. അത് ആനത്താവളം എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ മിനി ഓഡിറ്റോറിയം ഉണ്ട്, ആനകളുണ്ട്, ഒട്ടക പക്ഷിയുണ്ട്, പക്ഷികളുണ്ട്, ബേഡ്സ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിഞ്ഞൂടാ. പക്ഷേ നല്ല അതിമനോഹരമായ ഒരു ഒരു പാർക്കാണത്, അത് വ്യക്തമായി. അന്നേരം നമുക്ക് ഇവിടെ സുമ ഇവിടെ ഉണ്ട്. അന്നേരം നമുക്ക് സുമയെടുത്ത് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ചേച്ചി, ഇവിടെ ഇത് കറക്റ്റ് സ്ഥലം എവിടെയാ? ഇത് ഇത് പാരിപ്പള്ളി പരവൂർ റൂട്ടാണ്. പരവൂർ റൂട്ട്, പരവൂർ റൂട്ട് പാരിപ്പള്ളിന്ന് ഉള്ളിലോട്ട് ഒരു 4-5 കിലോമീറ്റർ ഉള്ളിൽ വരുമ്പോൾ പുത്തംകുളം ജംഗ്ഷൻ. പുത്തംകുളം ജംഗ്ഷൻ. അന്നേരം ഇതിപ്പോ എത്ര നാളായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്? പാർക്കാക്കി മാറ്റിയിട്ട് 19 സെപ്റ്റംബറിലാണ് പാർക്കാക്കി മാറ്റുന്നത്. ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉള്ളത്? ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് എലിഫന്റ് ആണ്. കാരണം കാവേരി എലിഫന്റ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. മെയിൻ ആയിട്ട് ഗസ്റ്റ് ഒക്കെ കാണാനുള്ള എലിഫന്റ് ആണ്. പിന്നെ ഒരു അക്യൂറിയം ഉണ്ട്, ഫാമിലി അലീനയുണ്ട്, ബേഴ്സിന്റെ സെക്ഷൻ ഉണ്ട്, ഓസ്ട്രിച്ച്, എമു, മക്കാവ്, അങ്ങനെ കുറച്ച് പക്ഷികളുടെ ഏരിയ ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളുടെ ഏരിയ ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ട്. ഇവിടെ എൻട്രൻസ് ഫീ എത്രയായിരുന്നു? ഇവിടെ എൻട്രൻസ് ഫീ അഡൾട്ട് 100 ചൈൽഡ് 50 ചൈൽഡ് 50. ഇവിടെ എത്ര മണിക്കായി ടിക്കറ്റ്? ഇത് പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മുതൽ 6:30 വരെയാണ്. 6:30 പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? ആരാണ് എന്റെ ഓണർ? ഷാജി, പുത്തംകുളം ഷാജി. ഇവിടെ ഉള്ള ആളാണ്? ഇവിടെ ഉള്ളയാണ് സാർ ഓണർ. ഇവിടെയാണ്. ഇവിടെ ഇപ്പൊ എത്ര ആന ഉണ്ടെന്ന് പറഞ്ഞേ? ഇവിടെ ഇപ്പം പാർക്കിൽ ഇപ്പൊ നിലവിലുള്ളത് 4 3 മെയിലും ഒരു ഫീമെയിൽ. നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇവിടെ നമുക്ക് നടന്ന് കാണാം. ഇത് ലവ് ബേഡ്സോ? ലവ് ബേഡ്സ്. ലവ് ബേഡ്സ്. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഇല്ലേ? ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഇത് ആര് ചിൽഡ്രൻസ് പാർക്ക്? ഇതും ഉണ്ട്, ബാക്കിലുണ്ട്. ഗസ്റ്റ് ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയാണ് അവർ റെസ്റ്റ് ചെയ്യുന്നത്, ഫാമിലി ആയിട്ട്. ഓക്കേ, അത് ലവ് ബേഡ്സ്. ലവ് ബേഡ്സ്. ലവ് ബേഡ്സിന്റെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. നല്ല തണലാണ്. കപ്പിൾ ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്, ഫാമിലി വരുന്നുണ്ട്. അങ്ങനെ ഈ നമ്പറുകളൊക്കെ കൊടുത്തേക്കുന്നത് എന്തിനാണ്? ഇവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങൾക്കും നമ്മൾ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. മരങ്ങളുടെ നമ്പർ കൊടുത്തേക്കുന്നത് അല്ലേ? ടീ, കോഫി, ഐസ്ക്രീം, ഡ്രിങ്ക്സ് ഐറ്റംസ് ഇതെല്ലാം. ഫുഡൊക്കെ ഇവിടെയൊക്കെ കുട്ടികൾക്കും ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാം. പിന്നെ വൺ ഡേ ട്രിപ്പ് ആയിട്ട് ഇവിടെ ഫാമിലീസ് വരുന്നുണ്ട്. ജസ്റ്റ് വൺ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. തണ്ണിമത്തങ്ങയും ആപ്പിളും ഒക്കെ ഇപ്പൊ ഉണ്ടല്ലോ. ഇവിടെ മുക്കുവനും ഒക്കെ മീനെ പിടിക്കുന്നുണ്ട്. ഇത്
ചണ്ടാല ഭിക്ഷുകി ഒക്കെ പുരാണങ്ങളിൽ. അതെ അതെ, ഒരു കിണർ. ഇത് നമ്മൾ എലിഫന്റ് ഷവർ കൊടുക്കുന്ന ഏരിയ ആണ്. എലിഫന്റിന് അവിടെ ഷവർ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ടൂർ പ്രോഗ്രാം വരുമ്പോ ജസ്റ്റ് കുട്ടികളെ അവിടെ നിർത്തിയിട്ട് ആനയ്ക്ക് ഒരു ഷവർ കൊടുക്കുന്നുണ്ട്. അവർക്ക് ജസ്റ്റ് ഒരു ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. ശരി, ആന പരിപാലനത്തിനെ കുറിച്ചൊക്കെ അല്ലേ. ഇവിടെ ഇപ്പൊ നിലവിലുള്ള ആനകളൊക്കെ എത്ര വയസ്സൊക്കെ ഉള്ളവരാ? ഇപ്പൊ 40-45 വയസ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ. അതെ അതെ അതെ, എല്ലാം കുറച്ച് കാർപ്പോ കോഴിക്കാർപ്പുണ്ട്. കോഴിക്കാർപ്പ് ഇവിടെ ഇതെന്തോ സാധനം, ഒരു തൂവൽ പോലെ, തൂവൽ ഫെദർ ഫിഷ് എന്നറിയ ഫെദർ ഫിഷ്. ഓക്കെ ഓക്കെ ഓക്കെ, ഫ്ലവർ ഹോൺ. ഇത് കാർപ്പല്ലേ? കാർപ്പ് തന്നെയാണ്. ഇതൊരു അക്വേറിയം ഫിഷ് ആണ്, കളർഫുൾ ഫിഷ് ആണ്. ഇവരൊക്കെ ക്യാറ്റ് ഫിഷുകളാണ്. ഇത് ഷവൽ നോസ് ക്യാറ്റ് ഫിഷ്, അത്യാവശ്യം നല്ല സൈസ് ആവുന്ന വലിപ്പമാവുന്ന. ഇത് ജയന്തി ഗൗരാമി എന്ന് പറയും. ഇത് നമ്മളെ പിന്നെ ലീഫ് ഒക്കെയാണ് കഴിക്കുന്നത്, ലീഫ് ഫ്ലവേഴ്സ് ഒക്കെയാണ് കഴിക്കുന്നത്. ഗൗരാമി ഗൗരാമി ഇതിന്റെ കൂടെ പറഞ്ഞോടാ. ക്യാറ്റ് ഫിഷ് ആണ്, റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. നമ്മുടെ കാരി മുഷി അതുപോലെയൊക്കെ നല്ല സൈസ്, വലിയ സൈസ് ആവുന്ന ലക്കി ഫിഷ് എന്നറിയപ്പെടുന്നു. ചൈനീസുകാരുടെ ലക്കി ഫിഷ്. ലക്കി ഫിഷ്. അതെ, ഇത് ഓസ്കാർ. ഓസ്കാർ ഓസ്കാറിന്റെ തന്നെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. സംഭവം ഒരു ഫുട്ബോൾ കോർട്ടാണ് കേട്ടോ, പിള്ളേർക്ക് കളിക്കാനുള്ള ഫുട്ബോൾ കോർട്ടാണ്. ആണാണ്ടാ, കുഞ്ഞുങ്ങൾ കളിക്കുന്നതാണ്ടാ. അല്ലെ, രസകരമായ പരിപാടിയാണ്. തോനെ കിടന്ന് ഓടിയൊന്നും വേണ്ട, മനസ്സും അല്ല. അത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്ത് വിട്ടുകൊടുക്കുന്നേ. അതേപോലെ തന്നെ ക്യാരംസ് ഉണ്ട് ഇവിടെ. അതിവിശാലമായ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അത് ഏറ്റവും നല്ല നീറ്റായിട്ടും നല്ല ക്വാളിറ്റിയിലും നല്ല ചെയ്തിരിക്കുന്ന ഒരു നല്ല ഡിസൈനിങ്ങിലുള്ള നല്ല ആംബിയൻസിലുള്ള ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ഇവിടെ വന്ന ഈ തണലൊക്കെ കൊണ്ട് ഈ സ്വതയൊക്കെ പറഞ്ഞു വിട്ടിരുന്ന കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. രണ്ടോ രണ്ടേ, ആനയുടെ പേരെന്താ? നമ്മുടെ ഗംഗ. ഗംഗ ആനയുടെ കൂടെ നിന്ന് കേട്ടോ, കെട്ടിപ്പിടിച്ചാൽ നിൽക്കുന്നത് കണ്ടോ. അന്നേരം ഇവിടെ കട്ടപ്പയുണ്ട്. കട്ടപ്പ കട്ടപ്പ ചേട്ടന്റെ പേരെന്തോ? എന്റെ പേര് സുജി. ആരാ കട്ടപ്പ എന്നിട്ട്? ചേട്ടന്റെ സ്ഥലം എവിടാ? പെരുമ്പാവൂര്. പെരുമ്പാവൂര്. ഇവിടെ വന്നിട്ട് എത്ര ആളെ? 3 മാസങ്ങൾ. 3 മാസമായി. നിങ്ങളൊക്കെ എവിടെ ഉള്ളതാ? ട്രിവാൻഡ്രം. എങ്ങനെ അറിയും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന്? ഒരു പേടിയും വേണ്ട, നല്ല ഇണക്കമുള്ള. അതുപോലെ തന്നെ കട്ടപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ബാഹുബലി അതേ സിസ്റ്റമായിരുന്നു. കട്ടപ്പ നമ്മളെ വരുന്നവരെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലേ, വെൽക്കം ചെയ്യുന്നുണ്ട്, നമുക്ക് ഫ്രണ്ട്ലി ആക്കുന്നുണ്ട്. ഈ ഭയം മാറിയിട്ട് വേറെ ആനയുടെ അടുത്ത് പോയി നിൽക്കരുത്. എങ്കിലും നമുക്കൊരു ഭയം ഉണ്ടാവില്ല ആന എന്ന് പറയാം. ആ ഒരു പേടി നമുക്ക് മാറ്റി ഫ്രണ്ട്ലി ആക്കി എങ്ങനെ ഇരിക്കണം, എങ്ങനെ അകത്ത് വശം എന്നെല്ലാം പറഞ്ഞു തന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് എന്തോ തോന്നുന്നു? അത് സൂപ്പറാണ്. നമുക്കൊരു ഭയങ്കര ഒരു ഫീൽ വരാതിരുന്ന നമുക്കിവിടെ വന്ന് നമുക്ക് കുറച്ച് നമ്മുടെ ടെൻഷനൊക്കെ മാറി ഒരു ഫ്രീ റിലാക്സ് ചെയ്യും. അത് അത്ര അതിന് നല്ലതാണ്. പിന്നെ അത്ര പേയ്മെന്റ് അല്ലേ വാങ്ങുന്നുള്ളത്, പേയ്മെന്റ് അല്ലേ തുച്ഛമായ രീതിയിൽ. നല്ല രസമുള്ളത്, ഞങ്ങൾക്ക് ഹാപ്പിയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഇവിടെ തന്നെ അവർ ഫുഡ് ഓർഡർ ചെയ്ത് തരുന്നുണ്ട് നമുക്ക്. പിന്നെ അത്യാവശ്യം കോഫി ഷോപ്പും അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു ദിവസത്തെ പരിപാടി, ഒരു ദിവസത്തെ പ്രോഗ്രാം ആയിട്ട് ഇറങ്ങിയതാണ്. നീ അതിനെ തെള്ളിയിട. രാത്രി പേടിച്ച് കിടക്കരുത് കേട്ടോ. ഇതോടെ ആനയുടെ പേടി മാറിയേക്കണം.
ണ്ടോ ആനെ കെട്ടിപ്പിടിച്ചാ നിക്കുന്നേ കണ്ടോ ഇതേപോലെ എവിടെ പോയാ പറ്റും ആനയുടെ അടുത്തൊക്കെ കൊണ്ടുപോയി പേടി മാറ്റണമെങ്കിൽ എത്ര രൂപ ചെലവാക്കിയാ പറ്റും ഇതൊക്കെ സിമ്പിളായിട്ടല്ലയോ കൊച്ചുകാരി അല്ല കേട്ടോ എന്താ നവരേട്ടാന്ന് കൊമ്പന്മാരായിട്ട് വേറെ മൂന്ന് പേര് ഇദ്ദേഹത്തിന്റെ പേരെന്തോ അർജുൻ അങ്ങേറ്റം നിൽക്കുന്നത് കേശവൻ അത് കേരള എലിഫന്റ് ആണ് എന്ന് വെച്ചാൽ നാട്ടാനയാണ് നമ്മുടെ ഇവിടെ ജനിച്ച് കേരളത്തിൽ ജനിച്ചു വരണം അപ്പുറത്ത് അത് വനമോഹൻ നാട്ടിൽ ജനിച്ചു വളർന്നത് അത് അതിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ പ്രത്യേകതയാണ് താറാവ് ഇത് വാത്ത അരന്നം സ്വാൻ എല്ലാം ഉണ്ട് ഓക്കെ അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഇത് ചൈനീസ് ഗൂസ് അത് ഈ കളർ കൊത്തുന്ന ടൈപ്പും കൂടിയാണ് ബൂട്ടഡ് ബാൻഡ് വെറൈറ്റി ആയുള്ള ഫാൻസി കോഴികളാണ് പ്രത്യേകം പറഞ്ഞാൽ അവർക്കുള്ള തലയിലെ തൂവലാണ് ആ തൂവലിന്റെ ഒരു ആകൃതി പറഞ്ഞാൽ നമ്മളെ തൊപ്പി ഇട്ടേക്കുന്നതാണ് കൊല്ലം ാണ് ഇപ്പോഴത്തെ തല വന്നത് എലിയുടെ ശരീരം മുഴുതെയാണ് എല്ലാ ലാബ് എക്സ്പെരിമെന്റും മെഡിക്കൽ ലാബ് എക്സ്പെരിമെന്റ് നടത്തുന്നത് എത്രയും വെള്ളവും പോയി ഇവിടെ മൊത്തം ചെളിയാവുകയും ചെയ്യും ാണ് ഒട്ടക പക്ഷി പേടിപ്പിച്ചോളന്നില്ല ഒട്ടകപക്ഷിയുടെ ഡാൻസ് ആണോ ഇത് മെയിലാണ് ഒരു പുല്ല് പെല്ലറ്റ് ക്യാബേജ് ഒക്കെയാണ് കഴിക്കാറുള്ളത് ഇവര് ആളുകൾ വന്നാൽ ഇങ്ങനെ ഡാൻസ് കാണിക്കാറുണ്ടോ ഡാൻസ് കളിക്കാറുണ്ട് നിങ്ങളുടെ കൊച്ചിങ് ആണോ അവർക്ക് എന്ത് കൊടുക്കുന്നേ ക്യാബേജ് കൊടുക്കാറുണ്ട് കളി കഴിഞ്ഞിട്ടേ കഴിക്കാറു ഇവര് കളിക്കുന്നത് ഈ കഴിക്കാൻ വേണ്ടിയാണോ അല്ല രണ്ടിത് കണ്ടോ ഒട്ടക പക്ഷി ഡാൻസ് കളിക്കുന്ന കണ്ടോ ഇത് വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പല ഫാമുകളിലും ഒട്ടക പക്ഷിയൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് വളരെ കൗതുകത്തോടാണ് ഡാൻസ് കളി കാണുന്നത്
ഡാൻസ് കളിക്കാനുള്ള സമ്മാനം ഉണ്ട് കേട്ടോ. ആണ്ടെ ചവിട്ടി ക്യാബേജ് പുല്ല് പെല്ലറ്റ് ഇതൊക്കെ കഴിക്കാറുണ്ട്. ഫാൻസി കോഴിയാണ്, എത്ര വളർച്ചയേ ഉള്ളൂ. ഇവിടെ വന്ന ആവശ്യം പോലെ കോഴിക്കുഞ്ഞ് പല പല വെറൈറ്റി ഫാൻസി കോഴി ഇതൊക്കെ വിലയുള്ളവരാ അല്ലയോ? നല്ല റേറ്റ് ഉള്ളത് റേറ്റ് ഉണ്ട്. ടർക്കി കളഹം ഇല്ലയോ? ഇത് മെയില്, മെയില്, മെയില്. എപ്പോഴും ഇങ്ങനെ പീക്കോക്ക് മാതിരി ചിറകൊക്കെ ഇങ്ങനെ മയിലിന്റെ ഒരു സംഭവം. ഇവിടെ ഇഗ്വാന, ഇഗ്വാന അല്ലേ? നല്ല സൈസ് ഒത്ത ഒരു ഇഗ്വാന നടക്കുന്നുണ്ടോ? എന്തോ വയസ്സ് വല്ല അറിയാമോ? ഏത് കറക്റ്റ് അറിയത്തില്ല. ഇത് നമ്മളെ ഊന്ത് ഉടുമ്പ് ആ ഒരു സ്പീഷീസിൽ വരുന്നതാണ്. പക്ഷെ പെറ്റായിട്ട് വളർത്താറുള്ളതാണ്. ഫുള്ള് വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത്. നമ്മളെ ഇലകളും പൂക്കളും ഒക്കെയാണ് കഴിക്കുന്നത്. ഇത് ഒരാളേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. ഇത് ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് പൂക്കളും ഒക്കെ അല്ലേ? ഫുള്ള് വെജ്ജാ? വെജ്ജാണ്, വെജ്ജാണ്. ഇത് സിൽവർ ഫെസന്റ്, ഇത് മെയില്, രണ്ട് ഫീമെയിലും ആണ്. ഇവര് മാത്രം നമുക്ക് അടുത്ത് കിട്ടി. ഇവരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇത് ലേഡി ആംഹെറ്റ് എന്ന് പറയും. ആ വിളിച്ചാ വന്ന് അണ്ണണ്ടാ പേരക്ക അല്ലയോ? എന്റെ പേരക്ക വാങ്ങിച്ചു പോവുകയാണ്. ഇവര് കഴിക്കുന്നത് നട്സ്, ഫ്രൂട്ട്സ്, സൺഫ്ലവർ സീഡ് ഒക്കെയാണ് കഴിക്കുന്നത്. നല്ലത്. ഇവിടെ ആടുണ്ട്. ആട് ഇത് വേറൊരു വെറൈറ്റി ആടാ കേട്ടോ. ഇത് നമ്മുടെ ചെമ്മരി ആടാണ് കേട്ടോ. വേണ്ട, മൊത്തം പഞ്ഞി പഞ്ഞി ചെമ്മരി ആട്. ഇത് ഇവിടെ ബ്രീഡായ ഫ്രസിലാണ്. ഫ്രസിലും ടർക്കി. ഓ അയ്ശേരി. അവര് ഒരുമിച്ചാണ്, നല്ല ഫ്രണ്ട്സ് ആണ്. ഇത് പിന്നെ നമ്മളെ ഫെസന്റിന്റെ ഫീമെയിൽ ആണ്. ഓ അയ്ശേരി, മാറ്റിയിട്ടേ. ഇതൊക്കെ ഇവിടെ ബ്രീഡ് ആയതുകൊണ്ടാണ് മാറ്റിയിട്ടേ. ഓ അയ്ശേരി. ഇത് എല്ലാ ഇനങ്ങളും ഉണ്ടല്ലേ ഇവിടെ അതിനകത്ത് വരുന്നേ? ആ ഇത് അതിന്റെ ഒരു കുഞ്ഞാണ് ഇതേ അവിടെ ഇരിക്കുന്നത്. ആ മൂലയിൽ ബ്രീഡ് ആയതാണ് ഇവിടെ. അന്നേരം നമ്മുടെ ആനത്താവളത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അന്നേരം ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഫാമിലിയോ കപ്പിൾസോ സിംഗിൾസോ എങ്ങനെ ആയാലും വരാം. പക്ഷേ വളരെ അതിമനോഹരമായിട്ട് നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ, പിന്നെ ഇപ്പം നമ്മുടെ ഈ വീഡിയോയിൽ കണ്ടതെല്ലാം ഇനി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അന്നേരം തീർച്ചയായിട്ടും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുത്തേക്കാം. അത് മാത്രമല്ല, ഗൂഗിളിൽ കയറി തപ്പിയാലും നേരെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും. അന്നേരം ഇത്രയും നേരം നമ്മുടെ കൂടെ സുമ ചേച്ചി ഉണ്ടായിരുന്നു. അന്നേരം തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. അത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, ബൈ.